നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഹോർമോണുകളാണ്. നമ്മൾ എല്ലാവരും ഹോർമോണുകളെ കുറിച്ചും ഹോർമോണൽ അനാലിസിസും ഹോർമോണൽ ഇൻവെസ്റ്റിഗേഷനുകളെല്ലാം നടത്താറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ എന്താണ് ഈ ഹോർമോണുകൾ? ഹോർമോണുകളുടെ വളരെ ലളിതമായ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, ദീസ് ആർ നത്തിങ് ബട്ട് കെമിക്കൽ മോളിക്യൂൾസ് ഓർ ഇൻഫർമേഷൻ ട്രാൻസ്ഫറിംഗ് മോളിക്യൂൾ. അതായത് ഒരു ഭാഗത്തെ വിശേഷങ്ങൾ അല്ലെങ്കിൽ ഒരു ഭാഗത്തു നിന്നും വരുന്ന സന്ദേശങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിച്ചിട്ട് അവരെ കൊണ്ട് അതാത് ജോലികൾ ചെയ്യിപ്പിക്കുന്ന കെമിക്കൽ മോളിക്യൂളുകൾ എന്നുള്ളതാണ് ഹോർമോൺസിൻ്റെ ഏറ്റവും ചെറിയ വളരെ ലളിതമായ ഉത്തരം. ഇനി നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ ഏതൊക്കെ രീതിയിലുള്ള ഹോർമോണുകളുണ്ട്, ഹോർമോണുകൾ പല രീതിയിലുണ്ടെങ്കിൽ തന്നെയും മെയിൻ ക്ലാസ് നമ്മൾ നോക്കുമ്പോൾ ഒന്നാമതായിട്ട് സ്റ്റിറോയിഡ് ഹോർമോണുകൾ, രണ്ടാമതായിട്ട് പ്രോട്ടീനുകൾ, അതിനോടൊപ്പം തന്നെ പോളിപെപ്റ്റൈഡുകളും ചേർന്നിട്ടുള്ള പ്രോട്ടീൻസ് ആൻഡ് പോളിപെപ്റ്റൈഡ് ഹോർമോണുകൾ, മൂന്നാമതായിട്ട് നമ്മളുടെ അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ ഈ മൂന്ന് വിഭാഗത്തിലുള്ള ഹോർമോണുകളാണ് അടിസ്ഥാനപരമായിട്ട് ഉള്ളത്. ഇനി നമ്മൾക്ക് ഈ ഹോർമോൺ എന്താണ് നമ്മളുടെ ശരീരത്തിൽ, അല്ലെങ്കിൽ ഈ ഹോർമോണുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം എങ്ങനെയൊക്കെയാണ് നമ്മളെ ഇത് ബാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഏത് രോഗാവസ്ഥകൾ എടുത്തെങ്കിലും ചിലപ്പോൾ ചില വ്യക്തികളിൽ ഹോർമോൺസിൻ്റെ അളവിൽ വല്ലാത്ത കുറവുകളുണ്ടാകും. അതേപോലെ തന്നെ ചില വ്യക്തികളിൽ ഹോർമോണിൻ്റെ അളവ് വളരെയധികം കൂടുതലായിട്ട് കാണും. ഇനി മറ്റു ചിലരിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ രക്തത്തിൽ ഹോർമോണുകളുണ്ട്, പക്ഷെ അവയ്ക്ക് പ്രയോഗിക്കാൻ അല്ലെങ്കിൽ അതുകൊണ്ട് ആ വ്യക്തിക്ക് പ്രത്യേക പ്രയോജനമില്ലാത്ത ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ മെയിൻ മെക്കാനിസം ഓഫ് ഹോർമോൺസ് നമ്മൾ നോക്കുമ്പോൾ എയ്തർ ഇറ്റ് മേ ബി എ ഹോർമോണൽ ഡെഫിഷ്യൻസി ഓർ ഹോർമോണൽ എക്സസ് ആൻഡ് ഹോർമോണൽ റെസിസ്റ്റൻസ്. ദീസ് ആർ ദ മെയിൻ ത്രീ മെക്കാനിസം. അത് ഏത് രോഗാവസ്ഥകളായിക്കോട്ടെ, ഏത് എൻഡോക്രൈനലായിട്ടുള്ള പ്രോബ്ലംസിലും ഞാൻ ഈ പറഞ്ഞ മൂന്ന് മെക്കാനിസം, അതായത് ഒന്ന് ഹോർമോണൽ ഡെഫിഷ്യൻസി, രണ്ട് ഹോർമോണൽ എക്സസ്, മൂന്ന് ഹോർമോണൽ റെസിസ്റ്റൻസ്. ഇനി ഈ പറയുന്ന ഹോർമോൺസ്, അത് അതിൻ്റെ ഓരോ ഹോർമോണിനും പ്രത്യേകം പ്രത്യേകം രീതിയിലുള്ള ധർമ്മങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ അടിസ്ഥാന ധർമ്മങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഒന്നാമതായിട്ട് ഒരു സെല്ലുലാർ റെസ്പിറേഷൻ, അതായത് ഒരു കോശ നമ്മൾക്ക് ജീവനുണ്ട് ഉണ്ടോ എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം എന്താണ്, നമ്മൾ ശ്വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ വൺ ഓഫ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് ദ ഹോർമോൺ ഈസ് സെല്ലുലാർ റെസ്പിറേഷൻ. നെക്സ്റ്റ് വൺ ഈസ് ദ മോർഫോളജിക്കൽ ആൻഡ് സ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്. നമ്മൾ ഒരു വ്യക്തി അയാളുടെ ആ രൂപത്തിലും ഭാവത്തിലും കൃത്യമായ അളവിലും, അതായത് നമ്മളുടെ ഹൃദയത്തിൻ്റെ നാലറകളും നാല് വാല്യൂകളും അതിൻ്റെതായിട്ടുള്ള രക്തക്കുഴലുകൾ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു മോർഫോളജിക്കൽ ആൻഡ് സ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റുകൾ. പിന്നെ മൂന്നാമതായിട്ട് നമ്മളുടെ പൊതുവെയുള്ള ഉപാപചയ പ്രവർത്തനങ്ങളുടെ തോത് നിയന്ത്രിക്കുക. അപ്പോൾ ഈ മൂന്ന് ധർമ്മങ്ങൾ, ഒന്ന് സെല്ലുലാർ റെസ്പിറേഷൻ, അതേപോലെ തന്നെ മോർഫോളജിക്കൽ ആൻഡ് സ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്, മൂന്നാമതായിട്ട് റെഗുലേഷൻ ഓഫ് ബി എം ആർ, ഇതാണ് പ്രധാനമായിട്ടും ഉള്ള ഹോർമോണുകളുടെ, പ്രത്യേകിച്ചും തൈറോയിഡ് ഹോർമോണിൻ്റെ ധർമ്മങ്ങൾ. ഇനി നമ്മൾക്ക് തൈറോയിഡ് ഹോർമോണുകൾ ഏതൊക്കെയാണ്, ഇവ എങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ക്ലിനിക്കലായിട്ട് ഒരു വ്യക്തിക്ക് തൈറോയിഡ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ തൈറോയിഡ് ഹോർമോണുകൾ അനാലിസിസ് ചെയ്യാറുണ്ട്. ഈ തൈറോയിഡ് ഹോർമോണുകളെ നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ ഒന്നാമതായിട്ട് നോക്കുന്ന ടെസ്റ്റാണ് T3 അഥവാ ടെട്രാ ആയിഡോ തൈറോയിഡ്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നു T4 ഓർ സോറി ആദ്യം ഞാൻ പറഞ്ഞത് T3 ട്രൈ ആയിഡോ തൈറോയിഡ്. നെക്സ്റ്റ് T4 അതായത് ടെട്രാ ആയിഡോ തൈറോയിഡ്. പിന്നെ ചില രോഗികളിൽ നമ്മൾ T3 T4 നമ്മൾ നോക്കുമ്പോഴും ചിലപ്പോൾ അതിൻ്റെ അളവുകളെല്ലാം വളരെ വ്യക്തവും നോർമലുമായിട്ടുള്ള അളവിലായിരിക്കാം. പക്ഷേ ചില വ്യക്തികളിൽ ഈ പറയുന്ന നോർമലായിട്ടുള്ള അളവുണ്ടെങ്കിൽ തന്നെയും അവർക്ക് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ സ്വതന്ത്രമായിട്ടുള്ള, അതായത് ഫ്രീ ഹോർമോണുകൾ, ഇതിനെ നമ്മൾ FT3 ആൻഡ് FT4 എന്ന് പറയുന്നു. അതായത് ഫ്രീ ട്രൈ ആയിഡോ ഹോർമോണുകൾ, ട്രൈ ആയിഡോ ഹോർമോൺസ്, ദെൻ ഫ്രീ ടെട്രാ ആയിഡോ ഹോർമോൺ. ഇനി ഇതിൻ്റെയൊക്കെ അളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ നമ്മൾ നോക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ
TSH എന്ന് പറയുന്ന ഹോർമോൺ നമ്മൾ നോക്കുന്നു. നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു തൈറോയ്ഡ് ഫംഗ്ഷൻ അനാലിസിസ് നമ്മൾ നടത്തുമ്പോൾ ഒരു T3, T4, TSH എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും TSH തൈറോയ്ഡിൻ്റെ ഒരു ഹോർമോണായിട്ടാണ് നമ്മൾ തെറ്റായ രീതിയിൽ കുറച്ച് പേരെങ്കിലും മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ആ പേരിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കാം, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അതായത് തൈറോയ്ഡ് ഗ്രന്ഥിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണുകളാണ്. എന്നുവെച്ചാൽ ഈ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ ആ ഒരു സ്റ്റിമുലേഷൻ അഥവാ ഉത്തേജനം കൊണ്ട് മാത്രമാണ് തൈറോയ്ഡ് ഹോർമോണിന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച T3 and T4 ഹോർമോണുകളെ നിർമ്മിക്കാനും നിയന്ത്രിക്കാനും ഒക്കെ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഉള്ളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ TSH എന്ന് പറയുന്ന ഹോർമോൺ ഒരു കാരണവശാലും തൈറോയ്ഡ് ഹോർമോണുകളല്ല, പക്ഷേ തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ്. അതുകൊണ്ട് തന്നെ ഈ TSH എന്ന് പറയുന്ന ഹോർമോൺ യഥാർത്ഥത്തിൽ നിർമ്മിക്കുന്നത് നമ്മളുടെ പിറ്റുവിറ്ററിയുടെ ആൻറ്റീരിയർ ലോബ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ആൻറ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റുവിറ്ററിയാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണുകൾ നിർമ്മിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ തൈറോയ്ഡ് ഹോർമോണുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ T3, T4, TSH എല്ലാം ഇതെങ്ങനെ നമ്മളുടെ ഹൈപ്പോതാലമസ് നമ്മളുടെ പിറ്റുവിറ്ററി നമ്മളുടെ തൈറോയ്ഡ് ഗ്രന്ഥി നിർണ്ണയിക്കുന്നു, ഇതിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയുന്നത്. ഇത് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. നന്ദി, നമസ്കാരം.